بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء وسيد المرسلين نبينا محمد وعلى آله وصحبه أجمعين أما بعد ثعلبة ثعلبة بن حاطب എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു സ്വഹാബി ആ സ്വഹാബിയുടെ പേരിലുള്ള ഒരു കഥയുണ്ട് അദ്ദേഹം റസൂലുല്ലാൻ്റെ അടുത്ത് വന്നിട്ട് തനിക്ക് സമ്പത്തുണ്ടാകാൻ വേണ്ടി അങ് ദ്വാ ആവശ്യപ്പെട്ടു അങ്ങനെ റസൂലുള്ള അദ്ദേഹത്തിന് ദ ചെയ്തു അദ്ദേഹത്തിന് സമ്പത്തുണ്ടായി ധാരാളം സമ്പത്തുണ്ടായ അദ്ദേഹത്തിൻ്റെ ജക്കാത്തിന് വേണ്ടി റസൂൽ ആളയച്ചപ്പോൾ അദ്ദേഹം വിസമ്മതിച്ചു അങ്ങനെ വിശുദ്ധ ഖുറാനിലെ സുറത്ത് തൗബയിൽ ചില ആയത്തുകൾ ഇറങ്ങി അങ്ങനെ റസൂൽ വഫാത്തിന് ശേഷം അബൂബക്ര സിദ്ദീഖോ ഉമർ ഉൽ ഫാറൂഖോ ഉസ്മാൻ അവരെല്ലാവരും തന്നെ ആ സക്കാത്ത് അദ്ദേഹത്തിൻ്റെ അടുക്കൽ നിന്ന് സ്വീകരിക്കാതെ അങ്ങനെ ഉസ്മാൻ റലിഅല്ലാഹുന്റെ കാലഘട്ടത്തിൽ അദ്ദേഹം മരണപ്പെട്ടു ഇങ്ങനെയൊക്കെയുള്ള സംഭവം ശരിയാണോ ശരിയല്ലേ എന്നുള്ളതാണ് ചോദ്യം സഹോദരങ്ങളെ ഈ സംഭവം മഹാനായിട്ടുള്ള അബൂ ഉമാമത്തുൽ ബാഹിലി എന്ന് പറയുന്ന മഹാനാണ് ആ സംഭവം ഉദ്ധരിക്കുന്നത് അത് നമുക്ക് വായിക്കാം അതായത് ബിൻ എന്ന് പറയുന്ന ആ വ്യക്തി മുഹമ്മദ് നബിയുടെ അടുക്കിലേക്ക് വന്നു എന്നിട്ട് പറഞ്ഞു അയ്യർ സമ്പത്ത് അദ്ദേഹത്തിന് സമ്പത്ത് നൽകാൻ വേണ്ടി അള്ളാഹിനോട് ചെയ്യാൻ വേണ്ടിയിട്ട് നബിയോട് ആവശ്യപ്പെട്ടു നബിയോട് ആവശ്യപ്പെട്ടു എന്ന് മാത്രമല്ല ഈ കാര്യം അസദുൽ സുഹാബ എന്ന് പറയുന്ന കിതാബിൽ വളരെ വ്യക്തമായി കൊടുക്കുന്നുണ്ട് നബിയുടെ അടുക്കൽ വന്നിട്ട് സമ്പത്തുണ്ടാകാൻ വേണ്ടിയിട്ട് അള്ളാഹുവിനോട് ദാ ചെയ്യണമെന്ന് പറഞ്ഞു റസൂൽ സാഹുഅലൈ വസ്ലം അദ്ദേഹത്തെ തിരിച്ചയച്ചു കാരണം സമ്പത്ത് പ്രശ്നമാണ് അങ്ങനെ മൂന്ന് തവ മൂന്ന് തവണ അദ്ദേഹത്തെ മടക്കി അയച്ചു ന റദ് മൂന്ന് തവണ തിരിച്ചയച്ചു പക്ഷേ പിന്നീട് അദ്ദേഹത്തിന് പിന്നെയും ആവശ്യപ്പെട്ട ബുദ്ധുവാ ചെയ്തു എന്നാണ് അങ്ങനെ ഫനമാലുഹു അദ്ദേഹത്തിന്റെ സമ്പത്ത് വർദ്ധിച്ചു സുമു നബിയു മുഹമ്മദ് അതായത് ഒരു കാലത്തിന് ശേഷം ഒരു ഘട്ടത്തിന് ശേഷം മുഹമ്മദ് നബി അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ആളയച്ചു എന്തിനാണ് ആളയക്കുന്നത് അദ്ദേഹത്തിന്റെ സമ്പത്തിന്റെ ജക്കാത്ത് എടുക്കുന്നതിന് വേണ്ടിയാണ് അങ്ങനെ അദ്ദേഹം വിസമ്മതിച്ചു റസൂലുള്ളാന്റെ പ്രാർത്ഥന കൊണ്ട് സമ്പത്തുണ്ടായ ആ വ്യക്തി ജക്കാത്ത് നൽകാൻ വിസമ്മതിക്കാൻ അങ്ങനെ വിസമ്മതിച്ചു ആ ആളുകൾ തിരിഞ്ഞു പോന്നു പക്ഷേ അദ്ദേഹത്തിന് പിന്നീട് ഖേദമുണ്ടായി ഖേദമുണ്ടായിട്ട് റസൂലുള്ളാന്റെ അടുത്തേക്ക് വന്നു റസൂൽ അടുത്ത് അടുത്ത് ജക്കാത്ത് കൊണ്ടു വന്നപ്പോൾ നബിയു നബി വഫാത്ത് ആകുന്നതുവരെ ആ സകാത്ത് സ്വീകരിച്ചില്ല വനസറത ഫീഹി ആയത്ത് അദ്ദേഹത്തിന്റെ വിഷയത്തിൽ ആയത്തുകൾ ഇറങ്ങി എതെ വമിൻഹുമ്മൻ ആഹദ അല്ലാഹു ഇൻ ആതാനാ മിൻ ഫളലി ലന ലനസ്ദഖന്ന ലനസ്ദഖന്ന വലനകൂനന മിന സ്വാലിഹീൻ ഫലം മാ ആതാഹും മിൻ ഫളലിഹി ിഹീവഹും എന്ന് തുടങ്ങിയിട്ടുള്ള ആയത്തുകളൊക്കെ ഇറങ്ങി എന്നുള്ളതാണ് എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് എഴുപത്തി ഏഴ് എഴുപത്തി എട്ട് വചനങ്ങൾ അലം യലമൂ അന്നാഹമു സിറഹും ആ ആയത്ത് വരെ

ഉസ്മാൻ ഉസ്മാർ റിയാഹുനുവിന്റെ ഭരണകാലഘട്ടത്തിലാണ് ഈ താലബ വഫാത്താകുന്നത് അങ്ങനെ വഫാത്താകുന്നത് വരെ അദ്ദേഹത്തിൻ്റെ സക്കാത്ത് സ്വീകരിച്ചില്ല ഇത് അസദുൽ എന്ന് പറയുന്ന സ്വഹാബികളുടെ ചരിത്രം പറയുന്ന ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും പക്ഷേ സഹോദരങ്ങളെ ചില പ്രശ്നങ്ങളുണ്ട് ഇസ്ലാമിക ചരിത്രകാരന്മാര് ഈ വ്യക്തിയെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായം ഈ വ്യക്തി ആരാണെന്നതിനെ സംബന്ധിച്ച് വ്യത്യസ്തമായ അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് സഹലബതുബിന് ഹാത്തിബ് ആണോ അതല്ല സഹലബതുബിന് അബി ആണോ എന്നുള്ള ഒരു പിന്നെ അഭിപ്രായ വ്യത്യാസം ഇസ്ലാമിക ചരിത്രകാരന്മാർക്കിടയിലുണ്ട് എന്നുള്ളതാണ് പലരും ഇത് സഹലബത്തുബിന് ഹാത്തിബാണ് എന്ന് പറയാറുണ്ട് പക്ഷേ അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് എന്താ സഹോദരങ്ങൾ അദ്ദേഹം ബദറിൻ്റെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്ത ആളാണ് അതുകൊണ്ട് തന്നെ മഹാനായിട്ടുള്ള ഇബിൻ ഹജർ അൽ തം സഹാബ എന്ന് പറയുന്ന ഗ്രന്ഥത്തില് ബദറിൽ പങ്കെടുത്തിട്ടുള്ള പറയുന്ന മഹാനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ സംഭവം ഈ ജക്കാത്ത് സ്വീകരിക്കാത്ത സംഭവം ജക്കാത്ത് കൊടുക്കാൻ വിസമ്മതിച്ച സംഭവമൊന്നും അദ്ദേഹത്തെ കുറിച്ച് പറയുന്നില്ല കാരണം എന്താ അദ്ദേഹം ബദറിൽ പങ്കെടുത്തിട്ടുള്ള ആളാണ് അദ്ദേഹത്തിൽ നിന്ന് അങ്ങനെ സംഭവിക്കാൻ വഴിയില്ല എന്നുള്ളതാണ് എന്നുള്ളതാണതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത് ഒരു അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ തന്നെ അത് അബീ ഹാതിബ് എന്നുള്ള ആളായിരിക്കാനാണ് സാധ്യത അദ്ദേഹമാകട്ടെ മുനാഫിക്കുകളിൽപ്പെട്ട ആളായിരുന്നു അദ്ദേഹം മദീനത്ത് മസ്ജിദുൽ ഇറാർ ഉണ്ടാക്കിയിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിലായിരുന്നു ആരെ പറയുന്ന ആള് ആ കാര്യമാൽ എന്ന് പറയുന്ന പിന്നെ ഗ്രന്ഥത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും അവൾ ചുരുക്കത്തിൽ സൂചിപ്പിക്കുവാനുള്ളത് മഹാനായിട്ടുള്ള ഇമാം കുർത്തുബി റഹിമഹുള്ള തൻ്റെ തഫസീറു കുർത്തുബിയിലെ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താ രേഖപ്പെടുത്തിയിട്ടുള്ളത് എന്ന് പറയുന്ന ആൾ അഥവാ ഹാത്തിബ് എന്ന് പറയുന്ന ആൾ അദ്ദേഹം ബദരിയുൻ അൻസാരിയുൻ അദ്ദേഹം ബദരി ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള ബദരിങ്ങളിൽപ്പെട്ട ആളാണ് അൻസാരിയുൻ അദ്ദേഹം അൻസ്വാരിയാണ് എന്ന് പറഞ്ഞാൽ മുഹാജിർ അൻസാർ എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ നബിയെയും മുസ്ലിങ്ങളെയും ഒക്കെ മദീന സ്വീകരിച്ചിട്ടുള്ള മദീനത്തെ മുസ്ലിങ്ങൾ അള്ളാഹു റസൂലും ഒക്കെ അവരുടെ ഈമാനിന് വേണ്ടിയിട്ട് ആ ഈമാനിന് സാക്ഷ്യം വഹിച്ചവരാണ് അങ്ങനെയുള്ള ഭദ്രിയങ്ങള് അതുപോലെ തന്നെ അൻസാരികള് അവരിൽപ്പെട്ട ആളാണ് എന്നുള്ളതാണ് ഈ കാര്യം തഫ്സീറുൽ കുർത്തുബിയിൽ നമുക്ക് സൂറത്തു ബറാ അഥവാ സൂറത്ത് തൗബയുടെ വിശദീകരണത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും അപ്പൊ അങ്ങനെയുള്ള ഒരാളുടെ അടുക്കൽ നിന്ന് ആ ഇമാം കുർത്തുബി എന്താ പറയുന്ന ഫമാ റുബിയൻഹു ഇവിടെ പറയുന്ന ഈ സക്കാത്ത് നൽകിയില്ല അങ്ങനെ നൽകാൻ നൽകിയപ്പോൾ അത് സ്വീകരിച്ചില്ല എന്നൊക്കെ പറയുന്ന ഈ കഥ അത് അഥവാ സഹി അല്ല എന്നിമാം കുർത്തു രേഖപ്പെടുത്തുകയാണ് സഹോദരങ്ങളെ മഹാനായിട്ടുള്ള ഇമാം സുയൂല്ല ഈ സംഭവം ദുർബലമാണ് ലൈഫാണ് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് മഹാനായിട്ടുള്ള ഇമാം സുയൂത്തി തങ്ങളുടെ ലുബാബിൻ നൊക്കൂൽഫി അസ്ബാബിൻ നുസൂൽ എന്ന് പറയുന്ന കിതാബിൽ നമുക്ക് കാണാം ആ ഈ സംഭവം ഉള്ള ഈഫാണ് എന്നുള്ളതാണ് അതുപോലെ തന്നെ മഹാനായിട്ടുള്ള ഇമാം അബൂബക്കർ അൽ അബൂബക് തന്റെ തഹരീദുൽ എന്ന് പറയുന്ന ഗ്രന്ഥം ആ ഗ്രന്ഥത്തില് വളരെ വ്യക്തമായി കൊണ്ട് അത് ജമാലുദ്ദീൻ എന്ന് പറയുന്ന പണ്ഡിതിന്റെ ഗ്രന്ഥമാണ് അതിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്താ വക്കാല അബൂബക്കർ അൽ ബൈ ഹയ്യൂ ഫിഹാൻ ആ കഥയിലെ ആ കഥയിലെ വിമർശനങ്ങളുണ്ട് പോരായ്മകളുണ്ട് എന്നുള്ളതാണ് അത് ചുരുക്കത്തിൽ പറയാനുള്ളത് ആ സംഭവം ഏർ ഭദരിയങ്ങളിൽ പെട്ടിട്ടുള്ള അനുസ്വാരികളിൽപ്പെട്ട സിബിൻ ഹാത്തിബിനെ സംബന്ധിച്ച് അല്ല കാരണം അത് ദുർബലമാണ് ആ സംഭവത്തിന്റെ പേരിൽ വിമർശനങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കാനുള്ളത് അള്ളാഹുഹു മുഹമ്മദ്